ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ബോഗൻവില്ലയുടെ വിശേഷങ്ങളാണ്. എന്റെ ബാക്ക് സൈഡിൽ നിറയെ പൂക്കൾ ഇട്ട് ഇരിക്കുന്നുണ്ട് ബോഗൻവില്ലാസ്. അപ്പൊ നമ്മുടെ വീട്ടില് ബോഗൻവില്ലാസ് ഇത്രയും നന്നായിട്ട് പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന വളങ്ങളുടെ രീതികൾ, അതെല്ലാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം നമ്മുടെ ബോഗൻവില്ലയുടെ കളക്ഷൻസ്, നമ്മുടെ പൂക്കളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും പറഞ്ഞു താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ വീടിന്റെ മുകളിലോട്ട് രാവിലെ തന്നെ കയറുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുക. നമ്മുടെ ബോഗൻവില്ല ചെടികളൊക്കെ പൂത്തു നിൽക്കുകയാണ്. പക്ഷെ ഒരു 3 മാസം മുമ്പ് നമ്മുടെ ബോഗൻവില്ലയുടെ അവസ്ഥകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിറയെ പുല്ലൊക്കെ കയറി ഇങ്ങനെ നിൽക്കായിരുന്നു. നമ്മൾ മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിന്റെ മുകളിലോട്ട് കയറി ഇത് ഇടക്കിടക്ക് ഇതിന്റെ പുല്ലൊക്കെ ക്ലീൻ ആക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. ആ ഒരു ടൈമിൽ നമ്മുടെ ബോഗൻവില്ലാസ് ഓഫ് സീസണിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ ചുള്ളിക്കമ്പായിട്ട് ഇലകളൊന്നും ഇല്ലാതെയായിരിക്കും നിൽക്കുക. അപ്പോൾ നമ്മൾ നല്ലപോലെ കെയർ ചെയ്ത് നല്ല വളങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ നിറയെ പൂക്കളായിട്ട് നമ്മുടെ ബോഗൻവില്ലാസ് നല്ല രീതിക്ക് വളർന്നു വരും. അപ്പോൾ അതിനെന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ബോഗൻവില്ലാസിൻ്റെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ചെറിയൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 35 ലക്ഷത്തോളം ആൾക്കാർ കണ്ടിട്ടുണ്ട്. നമ്മുടെ ബോഗൻവില്ലയുടെ റീലാണ്. അപ്പോൾ എല്ലാവരോടും വലിയൊരു നന്ദിയുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ അത്ര വിജയിപ്പിച്ചതിന്. നമ്മുടെ വീട്ടിൽ ഏകദേശം ഒരു 10-12 വർഷമായിട്ടുള്ള കളക്ഷൻസാണ് ഈ ഒരു ബോഗൻവില്ലാസിലുള്ളത്. അപ്പോൾ നമ്മൾ വീടൊക്കെ വെച്ചതിന് ശേഷം ഗാർഡനിങ് ഒക്കെ തുടങ്ങി ഒരു 10-13 വർഷമായിട്ട് നമ്മൾ ബോഗൻവില്ലാസ് ഇതുപോലെ ഇങ്ങനെ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യമൊക്കെ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ആയിരുന്നു. പിന്നീട് ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ നമ്മുടെ മാർക്കറ്റിലൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഏകദേശം ഒരു 75 വെറൈറ്റീസിൻ്റെ അടുത്ത് നമ്മുടെ കയ്യിൽ കളക്ഷൻസ് ഉണ്ട്. ഒരു 100-110 പോട്ടുകളിലായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ സെയില് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് സെയിൽ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ സെയിലൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മൾ എന്തായാലും അടുത്ത വർഷത്തോട് കൂടിയിട്ട് ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ടൈം ആകുമ്പോൾ അറിയിച്ചോളാം. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ചിലതിൻ്റെ മാത്രമേ അറിയുള്ളൂ. അത് ഞാൻ താഴെ എന്തായാലും കൊടുത്തേക്കാം. പിന്നെ എല്ലാവരും നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ പ്ലാന്റ് എങ്ങനെ ഇത്ര ചെറുതായിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പ്രൂണിംഗ് ആണ്. പ്രൂണിംഗ് 2 ടൈപ്പ് ഉണ്ട്, അതായത് ഹാർഡ് പ്രൂണിംഗ് ഉണ്ട്, സോഫ്റ്റ് പ്രൂണിംഗ് ഉണ്ട്. ഹാർഡ് പ്രൂണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റെമ്മ് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതൊക്കെ കമ്പുകളെല്ലാം ഇങ്ങനെ വെട്ടി ഒതുക്കി കൊടുക്കുന്നതിനാണ് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മഴക്കാലത്തിന് മുമ്പോ അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഹാർഡ് പ്രൂണിംഗ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സോഫ്റ്റ് പ്രൂണിംഗ് ഉണ്ട്, അതായത് ഹാർഡ് പ്രൂണിംഗ് കഴിഞ്ഞിട്ട് നല്ല വള്ളി വീശി ഇങ്ങനെ വരും നമ്മുടെ ബോഗൻവില്ലാസ്. അതൊക്കെ നമുക്ക് ഈ ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഇങ്ങനെ വെട്ടി ഒതുക്കി നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിലാക്കി കൊടുക്കണേനാണ് സോഫ്റ്റ് പ്രൂണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൂണിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഗൻവില്ല പ്ലാന്റ്സ് ഒക്കെ നല്ലപോലെ ബുഷി ആയിട്ട്, ഇപ്പോൾ നമ്മൾ കമ്പ് വെട്ടി കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഒരുപാട് ചില്ലകൾ വന്ന് നല്ല തിക്കായിട്ടായിരിക്കും നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ വലുതായി വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മുടെ പ്ലാന്റ് എത്ര സൈസ് വേണം എന്നുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെട്ടി ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വളങ്ങൾ, നമ്മളൊരു 4 സ്റ്റെപ്പായിട്ടാണ് വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ കൗടുങ്ങ്, അതായത് ചാണകപ്പൊടിയാണ് ആദ്യത്തെ നമ്മൾ ഫെർട്ടിലൈസറായിട്ട് നമ്മുടെ ബോഗൻവില്ലാസിന് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പ്രൂണിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പ്ലാന്റിന് നല്ല ലീഫും അതുപോലെ ചില്ലകളൊക്കെ നല്ലപോലെ വളരണമല്ലോ. അപ്പോൾ നല്ലപോലെ നൈട്രജൻ കണ്ടൻ്റ് ഉള്ള വളങ്ങൾ യൂസ് ചെയ്യുക. അതായത് കൗടങ്ങൊക്കെ നല്ലൊരു നൈട്രജൻ സോഴ്സാണ്. അപ്പോൾ ആ കൗടങ് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ചാണകപ്പൊടിയൊക്കെ അതിൻ്റെ ചുവട്ടിൽ മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ എന്തെങ്കിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് കളയുക. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ പ്രൂണിംഗ് കഴിഞ്ഞ ഉടനെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ ഫ്ലവറിംഗ് സീസണിൽ ഇടയിലും ഒക്കെ ഇട്ട് കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ലീഫൊക്കെ നല്ലപോലെ വളരാൻ വേണ്ടിയിട്ട് കൗടങ്ങൊക്കെ നല്ലതാണ്. അപ്പോൾ ചാണകപ്പൊടിയാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ പ്ലാന്റിന് ഇട്ട് കൊടുക്കുന്ന വളം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു 4 സ്റ്റെപ്പായിട്ടാണ് വളങ്ങൾ നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ 4 സ്റ്റെപ്പും ചെയ്യുമ്പോൾ ഓരോന്നും ഒരു വളവിട്ട് കഴിഞ്ഞൊരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടുത്ത വളവിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കാരണം നമ്മൾ ഇപ്പം 3-4 വളങ്ങൾ കാണിക്കുന്നതുകൊണ്ട് എല്ലാവരും ചിലപ്പോൾ ഈ എല്ലാ വളവും കൂടെ ഒരുമിച്ച് കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നമ്മുടെ ഈ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ ബോഗൻവില്ലാസിൻ്റെ ഓരോ കളക്ഷൻസ് ഒക്കെ ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം എനിക്ക് ഓരോന്നിൻ്റെയും കൃത്യമായിട്ടുള്ള പേരുകളൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ അറിയുന്നതിൻ്റെ ഒക്കെ പേര് ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന പ്ലാന്റിൻ്റെയൊക്കെ പേര് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് വരുന്ന ആ ഒരു ടൈം വെച്ചിട്ട് താഴെ ജസ്റ്റ് ഒരു കമൻറ്റ് ഇട്ടാൽ മതി എന്താണ് അതിൻ്റെ പേരെന്നുള്ളത്. ആദ്യമായിട്ട് ബോഗൻവില്ല വളർത്തുന്നവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഏത് ടൈപ്പ് പോട്ടി മിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ മണ്ണും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ നട്ട് വെച്ചാൽ മാത്രം മതി. നട്ടതിന് ശേഷം തണലത്ത് വെച്ച് വളർത്താൻ വന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഫെർട്ടിലൈസറിൻ്റെ സ്റ്റെപ്പ് 2 ആണ്. ഇപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ടിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് കപ്പലിൻ്റെ പിണ്ണാക്ക് എടുക്കുക. ഏകദേശം 1/2 കിലോത്തോളം എന്താ ഒരു ബക്കറ്റിലോട്ട് ഇടുന്നുണ്ട്.
പിന്നെ അടുത്തതായിട്ട് വേപ്പിന്റെ പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്കാണ്. വേപ്പ് പിണ്ണാക്കും ഒരു കാക്കിലോ നമ്മുടെ ആ ഒരു ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വെള്ളം നിറച്ചെടുക്കണം. ഏകദേശം ഒരു 10-15 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് നിറച്ച് വെച്ചു. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ കുഞ്ഞിപ്പാത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്താണ് നടക്കണേന്നുള്ളതൊക്കെ പുള്ളിക്കാർക്ക് അറിയണം. അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പാത്തിനെ വാങ്ങിയപ്പോഴുള്ള തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസിൽ ചെറിയ ചെറിയ പോർഷൻസൊക്കെ ആയിട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, കുഞ്ഞിപ്പാത്തിന് സുഖമാണോ, കുഞ്ഞിപ്പാത്ത് എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സൊല്യൂഷൻ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ പുളിച്ച് നല്ല തെളിനീരിങ്ങനെ മുകളിൽ ഇങ്ങനെ വന്ന് കിടക്കും. അത് ഒരു 2 കപ്പ് എടുത്തിട്ട് ആ വേറൊരു ബക്കറ്റ് ഫുൾ വെള്ളത്തിൽ അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ NPK 19:19:19 എന്നുള്ള റേഷ്യോയിലുള്ള NPK-യും കൂടെ 2 സ്പൂൺ അതിനകത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നൈട്രജൻ കണ്ടൻറ്റുള്ള നല്ലൊരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈട്രജൻ നല്ലപോലെ ലീഫ് ആ ഒരു ഗ്രീൻ കളറിലുള്ള ഗ്രോത്ത് ഉണ്ടല്ലോ നമ്മുടെ പ്ലാന്റ്സിനുള്ള, അതൊക്കെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വളമാണ്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ ഫെർട്ടിലൈസർ പാർട്ട് 3 ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മുമ്പ് യൂസ് ചെയ്ത 2 വളങ്ങൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്ലാന്റ്സ് നല്ലപോലെ ലീഫും ചില്ലകളൊക്കെ വന്ന് നല്ല ഗ്രോത്ത് ആവും. പക്ഷേ നമുക്ക് ഇലകൾ മാത്രം പോലല്ലോ നമ്മുടെ ചെടി നല്ലപോലെ പൂത്ത് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പൂക്കൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ യൂസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് DAP എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസറാണ്. ഒരു 5 ഗ്രാം നമ്മുടെ ചെടിയുടെ ടോപ്പിൽ സോയിൽ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ DAP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമോണിയം ഫോസ്ഫേറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം വരുന്നത്. കൂടുതലും ഈ ഒരു ഫോസ്ഫറസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളവായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി നല്ലപോലെ പൂവൊക്കെ ഇടാനായിട്ട് അത് നല്ലപോലെ സഹായിക്കും. കൂടുതൽ ഈ നേഴ്സറിക്കാരൊക്കെ നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ടൈപ്പ് വളമാണ് ഈ ഒരു DAP എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ടൈപ്പ് വളങ്ങളാണ് നമ്മുടെ ചെടിക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ വളവും ഇട്ട് കൊടുക്കുന്നത് ഒരു 14 ദിവസം ഗ്യാപ്പിൽ വേണം ഇട്ട് കൊടുക്കാൻ. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെടിയുടെ കാര്യം അവിടെ തീരുമാനമാവും. അപ്പോൾ അത് കഴിഞ്ഞൊരു 14 ദിവസം കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ നല്ലപോലെ ഫ്ലവറൊക്കെ ആയിട്ടുണ്ടാവും. എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഫ്ലവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് അവസാനമായിട്ട് ഞാൻ ബോൺ മീൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതായത് എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടിയിലും നല്ലപോലെ ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടിയ വളവാണ് ഈ ഒരു എല്ലുപൊടി എന്ന് പറയുന്നത്. നമ്മുടെ ചെടി ഏതൊരു ചെടിയായാലും ഈ ഫ്ലവറിങ്ങിനൊക്കെ, ഇപ്പം ഞാനിന്ന് പറഞ്ഞത് ഈ ബോഗെയിലൊക്കെ മാത്രമല്ല ഏതൊരു ചെടിക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഫ്ലവറിങ്ങിന് യൂസ് ചെയ്യുന്ന വളങ്ങളാണ്. അടുത്തതായിട്ട് സൂര്യപ്രകാശവും അതുപോലെ തന്നെ വെള്ളവും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ അവസാനം പറഞ്ഞെങ്കിലും നല്ലപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു ബോഗെയിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ടൊരു വൈകുന്നേരം 4 മണി വരെയുള്ള വെയിൽ നേരിട്ടടിക്കും. ആ ഒരു വെയിൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ ചെടി നല്ലപോലെ തിക്കായിട്ട് ഒരു ബുഷിയായിട്ട് വളരുള്ളൂ. പിന്നെ അതുപോലെ ഫ്ലവർ ഇടണമെങ്കിലും ഏതൊരു ഫ്ലവറിങ് പ്ലാന്റിനും നല്ല വെയിൽ കിട്ടണം. അപ്പോൾ നല്ല വെയിലത്ത് വെക്കുക. പിന്നെ വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൂവിടും എന്നൊക്കെ ചിലവർ പറയാറുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡയറക്റ്റ് വെയിൽ കൊള്ളുന്നതുകൊണ്ട് ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ചെടി നല്ലപോലെ വാടി തുടങ്ങും. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞങ്ങളിവിടെ വെള്ളം നനയ്ക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ചെടി വാടാത്തൊരു രീതിക്ക് ഒരു ദിവസമോ അല്ലെങ്കിൽ 1.5 ദിവസമോ ഇടവിട്ട് വെള്ളം നനച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ യൂസ് ചെയ്ത് നമ്മുടെ ബോഗെയിൻവില്ലാസൊക്കെ ഇത്ര നന്നായിട്ട് തിക്കായിട്ട് ഫ്ലവർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വളങ്ങളും അതുപോലെ ബാക്കിയുള്ള പ്രൂണിങ്ങിൻ്റെ ടിപ്സ്, വെള്ളമൊഴിക്കുന്നതായാലും സൂര്യപ്രകാശമായാലും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ ഇടേണ്ടതായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു ബോഗെയിൻവില്ലയുടെ കെയറിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആരും കാണണമെന്നില്ല. കാരണം ബോഗെയിൻവില്ല ആ ഒരു ഫ്ലവറൊക്കെ ആയി വരുമ്പോഴേ എല്ലാവരും ഇതിലോട്ട് ആ ഒരു ശ്രദ്ധ വരുള്ളൂ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇട്ടത് എന്തായാലും ഇനി നിങ്ങൾക്ക് അടുത്ത ബോഗെയിൻവില്ല സീസൺ ആകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ പ്ലാന്റ് കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വീഡിയോയിൽ കണ്ട പോലെ നിറയെ പൂക്കളായിട്ട് നിങ്ങളുടെ ബോഗെയിൻവില്ല പ്ലാന്റ്സ് എല്ലാം ഫ്ലവർ ഇടും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമുക്ക് പേജ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെറിയ റീൽസ് ആയിട്ടായിരിക്കും കൂടുതൽ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.